നോമിനു പേരിലൂടെ 50% സംവരണം നേടി ഭരണരംഗത്തും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ കേരളീയ വനിതകൾ. എന്നാൽ പലരുടെയെങ്കിലും കണ്ണിൽപ്പെടാതെ ശിഥിലമാകുന്ന ചിലരുടെയെങ്കിലും കുടുംബകഥ അങ്ങാടിയിൽ പാട്ടാകുന്നത് സ്വാഭാവികം മാത്രം. ഇത് കോത്താങ്കുഴി പഞ്ചായത്ത്. എടി സൗദാമ്യക്ക, നീ അറിഞ്ഞ ദാന്റെ ഇങ്ങോട്ടൊന്ന് നോക്കിയ അമ്മാക്കടെ കൊച്ചു ഗോവിന്ദമ്മന്ന് പറയുവാനേ ഞാനാണ് ഇത്തവണ ഇത്രയും സ്ഥാനാർത്ഥിന്ന്. ഓ, നീ നെക്കെന്നാത്തിന്റെ കേടാന്നെടി കൊച്ചു പെണ്ണെ. കുടുംബത്തിൽ പിറന്നവരൊന്നും ഈ പണിക്ക് നിക്കേല കേട്ടോ. നേരാണ്, ചീത്തപ്പേരുണ്ടാക്കണ പണിയാണേ ഞാനില്ലെന്നേ. എന്റെ സൗദാമ്യക്ക, ചുളിവിലൊരു പ്രസിഡന്റ് ആയ എന്നാ പുളിക്കോ? ഏ അല്ല, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഞാൻ. ഓ, മലയാളം എഴുതിയിട്ടാന്നോ? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത്, മായാവതി മുഖ്യമന്ത്രിയായത്. ദാണ്ടേ ഇങ്ങോട്ടൊന്ന് നോക്കേ, സൗദാമിനി ഇനി വെറും സൗദാമിനിയല്ല, സൗദാമിനി സദാശിവൻ. ചേച്ചി ചുമ്മാ നിന്ന് തന്നേച്ചാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ലയിച്ചു. പ്രേമുള്ള നാട്ടുകാരെ, കോത്താങ്കുഴി പഞ്ചായത്തിന്റെ പൊന്നോമന പുത്രി ശ്രീമതി സൗദാമിനി സദാശിവന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എടി സൗദാമിനി, നീക്കറിയാതെടി, നീ തോറ്റാലും ജയിച്ചത് നമ്മുടെ കൊച്ചുപെണ്ണല്ലയോടി. നമ്മുടെ കൊച്ചുപെണ്ണ്, അവള് ജയിച്ചത് എങ്ങനാന്നേ എനിക്കറിയാം. ആ ഓ, എന്റെ ചേട്ടൻ എന്നാടി ഒരു കുറവ്. ദാണ്ടേ ഇങ്ങോട്ടൊന്ന് നോക്കി, ഞാനാ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. പ്രസിഡന്റിനെ ഒന്ന് കാണണായിരുന്നു. ആരാ? ഞാനാടി, നിന്റെ കുട്ടിയോട് അച്ഛൻ. ഓ മനുഷ്യ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കള്ളി ഉണ്ടെടുത്ത് എന്റെ ഓഫീസിലോട്ട് വരരുതെന്ന്. പാൻ്റ് ഇട്ടിട്ടുണ്ട്, നാണം കാരണം മുകളിൽ മുണ്ടെടുത്തതാടി. ദാണ്ടേ നമ്മുടെ മോള് പണിച്ച് വിറച്ച് കിടക്കുക. ഓ, ഇത്രയും കാലം ഞാനല്ലേ ഇതൊക്കെ നോക്കിയത്. അവളെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വരുന്ന കൊടുക്കാൻ. മനുഷ്യ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഞാനാ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ആന്നോ, ഞാൻ അറിഞ്ഞേല. എടിയോയ്, ഇവരല്ലാത്തവരെ പ്രസിഡന്റ് ആക്കിയ ഇങ്ങനെ ഇരിക്കും. എടി നീ അവിടെ നിക്കടി. ഇങ്ങനെയുള്ളവരെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. നേതാവ് പറഞ്ഞപ്പോ ഒപ്പുവെച്ചത് നേരാ. ഈശ്വര, എന്തൊരു വിധിയായത്. വിധിയെന്നല്ല, പൊതിയെന്നാ പറയേണ്ടത്. മെമ്പർ ആയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പ്രസിഡന്റ് ആവാനൊന്നും നിക്കണ്ടെന്ന്. നിന്നതല്ല, നിർത്തിയതാ. ആര്, എന്തിനെ? എനിക്കറിയില്ല. അറിയണം, പുരുഷന്റെ ചൊൽപ്പടി കൊത്തു തിന്ന പാവയാവാനാണെങ്കിൽ എന്തിനാടി നിനക്കൊക്കെ ഒരു സംവരണം? വേണ്ട, എനിക്കൊന്നും വേണ്ട. പഞ്ചായത്തും മെമ്പറും പ്രസിഡന്റും ഒന്നും വേണ്ട. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ ഔദാര്യത്തിലാ ഇവിടെ പ്രസിഡന്റ് ആയത്. ദാണ്ടേ ഇതിലൊന്നും ഒപ്പുവെച്ചേ. ഇല്ല, ഇനി ഞാൻ ഒപ്പുവെക്കില്ല. ഒന്നിലും ഞാൻ ഒപ്പുവെക്കില്ല. എന്തോ, നിങ്ങളെ ഔദാര്യമോ ഞങ്ങളുടെ അവകാശമാ. പ്രസിഡന്റ് ഞങ്ങളുണ്ട് കൂടെ. നിങ്ങൾ പ്രതിപക്ഷമാ, അത് മറക്കേണ്ട. ആയിരുന്നു വോട്ടിന് മുമ്പ്, പക്ഷെ ഇപ്പോ ഞങ്ങൾ ഒരു പക്ഷമാ. ഇല്ല, ഇനി ഞാൻ ഒപ്പുവെക്കില്ല. ഇനി ഇവിടെ നിന്നാ ഞങ്ങൾ പിച്ച് ചീന്തു. പൊയ്ക്കോ, ഇവിടെ നിന്നും പൊയ്ക്കോ. വീട് ഭരിച്ച ഞങ്ങൾക്കറിയോ നാട് ഭരിക്കേണ്ടത് എങ്ങനെയാന്ന്. ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. നന്ദി.
വന്ദനം. ക്ലാസ് മുറി വെച്ച് പാമ്പ് കടിച്ച ആ കുഞ്ഞ് അതെ ഷെഹല ഷെറീൻ അവളുടെ മരണത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു മാണാറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കാലത്തി ആമിന, ഞാൻ നിന്നെ കളിക്കാറില്ല, ഞാൻ നിന്നെ പങ്കിട്ട് ഞാൻ ക്ലാസ് പോവാം. സൈലൻസ് സൈലൻസ്. ഇന്ന് നമ്മൾ മലയാളം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ടീച്ചറെ ചോര, സുഹൃത്തു കളമ്പ് ചോര. മാഷെ ഒന്നിവിടെ വരുമോ? അതുമല ആണിങ്ങൊണ്ടായിരിക്കും. അല്ല സാറേ, എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്, എന്നെ പാമ്പ് കടിച്ചതാ. പാമ്പല്ല ചെറു, മലയാളം സീറ്റിലിരുന്നോ? എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്, എന്നെ പാമ്പ് കടിച്ചതാ. എനിക്ക് കുറച്ച് വെള്ളത്തിലും അല്ലെങ്കിൽ ഉപ്പാനെ വിളിക്കാൻ ഉപ്പന്റെ ആശുപത്രി കൊണ്ടിരിക്കും. എനിക്ക് കുറച്ച് വെള്ളത്തിലും ഡോക്ടറുടെയും ടീച്ചറുടെയും അനാസ്ഥ മൂലം പാമ്പ് കടിച്ച് മരിച്ച ആ കുരുന്നിന്റെ വീട്ടിന് മുമ്പിൽ 10,000 പേരാണ് അവൾക്ക് ജനാസ സമർപ്പിക്കാൻ. അല്പസമയത്തിന് ശേഷം കബറടക്കം ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. വയനാട്ടിലെ പ്രശ്നം. ക്ലാസ് മുറി വെച്ച പാമ്പ് കടിച്ചത് ആ തന്തി തള്ളിക്ക് എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? ദേവിയേ, ഈ സമൂഹത്തിലേക്ക് ഇപ്പൊ എന്താ പറ്റി? സമൂഹത്തിലേക്ക് ഇപ്പൊ എന്ത് പറ്റാൻ? കഴിഞ്ഞ മാസം പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയെ പെട്ടുളച്ച് കാര്യ കട്ടയാക്കിട്ടിരുന്നത്. രണ്ട് കാലം നടക്കുന്നതുള്ളൂ, ഒക്കെ മൃഗങ്ങളാ. നമസ്കാരം. ദൈവത്തിന്റെ കോടതി വിധി മനുഷ്യ കോടതിയിൽ റിവ്യൂ ചെയ്ത് കെഎൽഎന്നും എഫ്വിഎൽഎം എന്നുമുള്ള ഓമന പേർ നൽകി പ്രകൃതി നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ ആകെ വീശുന്നത് സുവർഗ വിവാഹങ്ങൾക്കുള്ള പച്ചക്കൊടിയാണല്ലോ. എന്നാൽ ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് മാനുഷിക മൂല്യങ്ങൾ മാത്രമല്ല, ഇത് സാംസ്കാരിക മൂല്യച്യുതിയാണ്. ഈ പിള്ള രാവിലെ തന്നെ ദണ്ട പോയി കിടക്കാൻ അവന്റെ റബ്ബേ. മഞ്ജു അല്ല,
ചെയ്ത എത്ര നേരം എന്നറിയും മുത്തശ്ശി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വരൂ വരൂ
മമ്മിയും ഡാഡിയും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, സുഖ തലക്ക് സുഖമില്ലാത്ത നിത്യശ്രീ എങ്ങനെയാ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക? ഷോ വേണ്ട, എനിക്ക് പേടിയാ. എന്താടാ എന്താടാ ഈ കുഞ്ഞു മനസ്സിൽ കൂടെ ഇത്രയൊക്കെ വിഷം കുത്തി നിറച്ചിരിക്കണേ. അമേരിക്കയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും വേണ്ട, ഗുരുവായൂരോ വല്ല ക്ഷേത്ര നടയിലോ കൊണ്ടാക്കിയ ഭിക്ഷുത എന്തെങ്കിലും ഞാൻ ജീവിച്ചോ, എനിക്ക് ഭ്രാന്തില്ല. ഡോക്ടർ എന്താ വരുന്നു? ലോഹയിട്ട മനുഷ്യന അദ്ദേഹം അദ്ദേഹം പ്രകടനം പറയില്ല. ചോദിക്കടാ ചോദിക്ക. അമ്മ ഇതിനെങ്ങനെ വളരെയാവുന്നത്? എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവഴിക്കാം, എന്റെ അമ്മയുടെ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. മിസ്റ്റർ വാസുദേവൻ, നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ മാത്രമല്ല ഒരിക്കൽ മാനസിക രോഗമുള്ളത് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ദയവ് ചെയ്ത് ഈ അമ്മയോടൊപ്പം കരുണ കാണിക്കൂ. വേണ്ടച്ചോ വേണ്ട, പത്ത് മാസം ഞാൻ ചുമന്ന് പറ്റിയവന്റെ കൂടെ പോണ്ടച്ചോ പോണ്ട. എത്രയോ തവണ കുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ അച്ഛോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു തവണ ഞാൻ എന്റെ മോനെ എന്ന് വിളിച്ചിട്ടെ. ആമിന താത്ത, എനിക്ക് ഭ്രാന്തില്ല. കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എത്രയും ശുശ്രൂഷിക്കുന്നുണ്ട്, അതുപോലെ അവരുടെ വാർദ്ധക്യത്തിൽ അവരെയും നാം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഏകാഭിനയം നിർത്തുന്നു. നന്ദി, നമസ്കാരം.